വികസനത്തിന്റെ പേരിൽ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി. 2016 വരെ ഏത് പദ്ധതിയെക്കുറിച്ച് കേട്ടാലും അതിനെ അവഗണിക്കുന്ന നയമായിരുന്നു കേരള സമൂഹത്തിന്. എന്നാൽ 2016 ശേഷം സ്ഥിതി മാറി. പറയുന്ന പദ്ധതി നടപ്പാക്കാനാണ് LDF ശ്രമിക്കുക. അതിന് ചില വിട്ടുവീഴ്ചകൾ ജനം ചെയ്യേണ്ടി വരും. UDF ആഗ്രഹിച്ച പദ്ധതി ഇപ്പോൾ നടപ്പാക്കാൻ പാടില്ലെന്നാണ് അവർ പറയുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നമ്മുടെ നാടിന്റെ ഭാവിക്ക് ആവശ്യമായ പദ്ധതികൾ നമുക്ക് നടപ്പാക്കിയേ തീരും. നമ്മുടെ നാട് ചെറിയൊരു നാടാണ്, ജനങ്ങൾ വളരെ കൂടുതലുള്ളൊരു നാടുമാണ്. അതുകൊണ്ട് തന്നെ സ്ഥല ദൗർലഭ്യം വല്ലാതെയുണ്ട്. ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് സർക്കാരിന് അഭിപ്രായമില്ല. പക്ഷേ ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി അല്പസ്ഥലം വിട്ടുകൊടുക്കേണ്ടി വന്നാൽ അതിനാളുകൾ സന്നദ്ധമാവണം. വിട്ടുകൊടുക്കുന്നവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പുവരും. നല്ല പുനരധിവാസ പാക്കേജ് ഉണ്ടാവും. ഇതെല്ലാം ജനങ്ങളോട് പറഞ്ഞപ്പോ ജനങ്ങൾക്കത് കൃത്യമായി ബോധ്യമായി. കോഴിക്കോട് സിൽവർ ലൈൻ പദ്ധതി വിശദീകരിക്കാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതേസമയം യോഗം നടക്കുന്ന വേദിയിലേക്ക് കേരളയിൽ ബിരുദസമിതി പ്രതിഷേധ മാർച്ച് നടത്തി. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനെത്തി 6 യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കൊച്ചി ടാറ്റു പീഡന കേസിലെ പ്രതി സുജീഷ് ബാംഗ്ലൂർ